ഗൗരവതരമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഏകദേശം 2.5 ലക്ഷം ഏക്കർ സ്ഥലത്ത് ഒരുവിധ നിർമ്മിതികളും നടക്കാത്ത സ്ഥിതി ഉണ്ടാകും. ജനവാസ കേന്ദ്രങ്ങളെ ഗുരുതരമായി അത് ബാധിക്കും. കേരളത്തിൽ 1 ലക്ഷത്തിലധികം കുടുംബങ്ങളെയെങ്കിലും ഈ വിധി ബാധിക്കും. എന്നാൽ ഈ സുപ്രീംകോടതി വിധിയിൽ ഇനിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിനും അതാത് സംസ്ഥാനങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ ആവശ്യമായ മാറ്റം വരുത്താം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 3 ഗുരുതരമായ കുറ്റങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി. ഒന്ന്, 2013 UDF ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഈ ESZ സ്ഥാപിക്കുന്ന ഈ ബഫർ സോൺ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് നമ്മളന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം 2016 കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അവരെഴുതി കേന്ദ്ര സർക്കാർ. 2018 വരെ ഒരു തീരുമാനവും എടുത്ത് അവർ ചോദിച്ച സംശയങ്ങൾക്ക് കേരള സർക്കാർ ഉത്തരം കൊടുത്തില്ല. അതുകൊണ്ട് ആ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ, പ്രഥമ വിജ്ഞാപനം റദ്ദായിപ്പോയി. മാത്രമല്ല, രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് 23/10/2019 മന്ത്രിസഭാ യോഗം ചേർന്ന് 2013 UDF ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ജനവാസ കേന്ദ്രങ്ങളെ കൂടി 1 കിലോമീറ്റർ ബഫർ സോണിൽ പെടുത്തണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി 31/10/2019 ഇറങ്ങി. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു. അപ്പോൾ പാർലമെൻറ്റിൽ അന്ന് 2021 പ്രകാശ് ജാവദേക്കർ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിലെ മന്ത്രി, അദ്ദേഹം പറഞ്ഞു കേരള ഗവൺമെൻറ് 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ആക്കുന്നതിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അഭിപ്രായത്തെ ക്രോഡീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീംകോടതിയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ സുപ്രീംകോടതിയുടെ മുമ്പാകെ എന്താണ്, കേരളത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ 1 കിലോമീറ്റർ ബഫർ സോൺ കേരള സർക്കാർ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ച് ജനവാസ കേന്ദ്രം ഉൾപ്പെടെ അതിൻ്റെ അകത്ത് പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സുപ്രീംകോടതി വിധി അതിനനുസരിച്ചുണ്ടായി. എന്നിട്ട് ഈ ഗവൺമെൻറ്റും CPMഉം ജനങ്ങളെ കബളിപ്പിക്കാൻ പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലെടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് സുപ്രീംകോടതി വിധി വന്നിട്ടും ആ വിധിക്കെതിരായിട്ട് ഇടുക്കിയിലും വയനാട്ടിലും ഹർത്താൽ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഗുരുതരമായൊരു പ്രശ്നമുണ്ടായി. അന്ന് UDF ഗവൺമെൻറ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ഉമ്മനെ കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ച് 123 വില്ലേജുകൾ സന്ദർശിച്ച് 123 വില്ലേജുകളുമായി ബന്ധപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകി. 2014 തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ ഇറക്കി. അതിനുശേഷം അവർ നിരവധി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കേരള സർക്കാരിന് ഇങ്ങനെ കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേന്ദ്ര സർക്കാർ ചോദിച്ച ആ പ്രാഥമിക വിജ്ഞാപനത്തിന് ശേഷം ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവരവും സംസ്ഥാനത്ത് നിന്ന് കൊടുത്തിട്ടില്ല. 4 പ്രാവശ്യം പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു, ഇനി തരില്ല എന്നാണ് പറഞ്ഞത്, എന്നിട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവരുടെ നിലപാട്, എന്ത് നിലപാടാണ് ഇവരെടുക്കുന്നത്? 3 ഗുരുതരമായ കുറ്റമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇന്നത്തെ സുപ്രീംകോടതി വിധി ജനങ്ങളെ ബാധിക്കുന്ന, ഗൗരവതരമായി ബാധിക്കുന്ന ഈ വിധി ഈ സർക്കാർ ചോദിച്ചു വാങ്ങിച്ചാണ്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എടുത്ത് ചോദിച്ചു വാങ്ങിച്ച വിധിയാണ്. അതാണ് ഇന്ന് ഗൗരവതരമായി ജനവാസ കേന്ദ്രങ്ങളെ ബാധിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും അവർ പല സ്ഥലങ്ങളും ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൊടുത്തിരുന്നു, അവരുടെ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. അത് പലതും പല സംസ്ഥാനങ്ങളുടെയും അത് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തു സുപ്രീംകോടതി. ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇവിടെ അങ്ങോട്ട് ചോദിച്ചേക്കുവാണ് 1 കിലോമീറ്റർ ബഫർ സോണാക്കി തരണം, ജനവാസ കേന്ദ്രങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചു സംസ്ഥാന സർക്കാർ. അപ്പോൾ ഈ പറയുന്നത് എന്ത് ന്യായമാണ്? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ് 2011 UPA ഗവൺമെൻറ്റാണ് ഇത് ചെയ്തത്. തെറ്റായിട്ടുള്ള കാര്യമാണ്, അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. 2002 BJP ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ വൈൽഡ് ലൈഫ്
ബോർഡ് കേന്ദ്രത്തിൽ 2002 വിഷൻ 2002 എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഡ്രാഫ്റ്റ് ഒരു തയ്യാറാക്കി, ഒരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കി ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിൻ്റെ ഭാഗമായി 10 കിലോമീറ്റർ ബഫർ സോൺ ആക്കണം എന്നുള്ളൊരു തീരുമാനം അവരെടുത്തു. അതങ്ങനെ നിന്നു, അതൊരു ഒരു നിയമപരമായ പ്രാബല്യം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ 2010 നോയിഡ പാർക്കിൻ്റെ കേസ് സുപ്രീംകോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഈ 2002 വിഷൻ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 10 കിലോമീറ്റർ ബഫർ സോൺ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം ചോദിക്കണമെന്ന്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ജയറാം രമേശ് 2011 കേന്ദ്ര ഗവൺമെൻറ്റുകളോട് സംസ്ഥാന ഗവൺമെൻറ്റുകളോട് അഭിപ്രായം ചോദിച്ചു. എന്തിനാ ആ അഭിപ്രായം അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സുപ്രീംകോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് യു പി എ ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്, അതനുസരിച്ചിട്ടാണ് 2013 ഈ തീരുമാനം യു ഡി എഫ് ഗവൺമെൻറ് എടുത്തതും 2015 അത് സബ്മിറ്റ് ചെയ്തതും. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അത് കൊടുത്തു. അതെങ്ങനെയാണ് യു പി എ ഗവൺമെൻറ് കൊണ്ടുവന്നതെന്ന്, അപ്പോൾ ഇവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥത, ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഗൗരവതരമായ കൈകാര്യം ചെയ്യുന്നതിൽ പറ്റുന്ന വീഴ്ച. ഇത് തന്നെയാണ് ഈ മറ്റേ കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ കാര്യത്തിൽ, എത്ര കൊല്ലമായി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ഇളവുകൾ സംസ്ഥാനത്തെ തീരദേശ മേഖലയിൽ കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്ന് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുന്നില്ല. ഈ നിയമവകുപ്പ്, വനം വകുപ്പ്, ഇവർക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ഇല്ല. കേന്ദ്രത്തിലെ പല കേസുകളും ഇങ്ങനെയാണ്, സുപ്രീംകോടതിയിലെ പല കേസുകളും ഇങ്ങനെയാണ്. അത് ഞാൻ പിന്നീടൊരു ദിവസം പിന്നീടൊരു അവസരത്തിൽ പറയാം. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടും അവരെടുത്ത തെറ്റായ തീരുമാനം കൊണ്ടും കേരളത്തിൻ്റെ തലയിൽ വന്നു വീണ ഒരു അപകടമാണ്.